ഇപ്പോ കറന്റിൽ നടക്കുന്ന ഒരു ഇഷ്യൂ കൂടെ ചോദിച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ ശ്രീനാഥ് ഭാസിയും ഷൈനിയത്തിന്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടാണ്. അറിഞ്ഞിട്ടുണ്ടാവല്ലോ ആ സമയത്തൊക്കെ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു ഭാസി പേഴ്സണലി അറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ അതിന്റെ ഒരു ടേക്ക് എന്താണ്? ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ച് ഭാസിയുടെ കേസിൽ ഞങ്ങള് അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും അന്ന് ഈ പറയുന്ന ഇഷ്യൂസ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിലും ശരി, ഭഗവതി ആണ് സത്യം പറയുന്നത്. ഇതെല്ലാം പ്രോപ്പർ കംപ്ലൈന്റ്സ് വന്നത് കൊണ്ടായിരിക്കണമല്ലോ അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? കൃത്യമായിട്ട് പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് കംപ്ലൈന്റുകൾ വരുമ്പോഴാണല്ലോ, അല്ലാണ്ട് ഒരു പെട്ടെന്ന് ദിവസം ഒരാളെ ഇങ്ങനെ ചെയ്യലല്ലോ. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവാ. അതിലെ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. റെഗുലർ ആയിട്ട് കംപ്ലൈന്റുകൾ വരുമ്പോഴാണല്ലോ നമ്മള് ഇതിനേക്കുള്ള നടപടി. അല്ലാണ്ട് ഒരിക്കലും അസോസിയേഷൻ ഒരിക്കലും ആരെയും വിലക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ ജോലി ഇല്ലാതാക്കേണ്ട പരിപാടിയൊന്നും ഒരിക്കലും ഒരു സംഘടനയും ചെയ്യില്ല. അങ്ങനെയായിട്ടുള്ള പ്രൊഡക്ഷൻ കംപ്ലൈന്റുകളും പരിപാടിയും വരുന്ന സമയത്ത് ജെനുവിൻ കംപ്ലൈന്റ്സ് ആയിരിക്കാം. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ, ഏ നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.